നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 41-ാം പിറന്നാളിന് BJP കേരളത്തിന്റെ കയ്യിൽ നിന്നും ആ സമ്മാനം കിട്ടുമോ? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തെ ഒരു സീറ്റ് നൽകി NDA അക്കൗണ്ട് തുറന്നതൊഴിച്ചാൽ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ BJPക്ക് കാര്യമായ ഒരു സ്ഥാനമാനങ്ങൾ കേരളം ഇതുവരെ നൽകിയിട്ടില്ല. പലയിടത്തും രണ്ടാം സ്ഥാനത്തെത്തി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ ലഭിച്ചു. അതൊക്കെ കേന്ദ്ര നേതാക്കൾക്കും അറിയാം. പക്ഷേ നിയമസഭ വലിയൊരു കിട്ടാക്കിനിയാണ്. പക്ഷേ ഇത്തവണ വലിയ അത്ഭുതങ്ങൾ തന്നെയാണ് കേന്ദ്ര BJP നേതൃത്വം കണക്കുകൂട്ടുന്നത്. സംസ്ഥാന നേതൃത്വവും BJP നേതൃത്വവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആവേശക്കടലായി മാറിയ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇനി കേരളത്തിൽ നിന്നും നിധിശേഖരവുമായി കേന്ദ്രത്തിന് പോകാനാകുമോ? നിയമസഭയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ എന്ന നിധിശേഖരം BJPക്ക് ലഭിക്കുമോ? മണിക്കൂറുകൾ കഴിഞ്ഞാൽ കേരളത്തിലും വോട്ടെടുപ്പാണ്. April 6 അന്ന് തന്നെയാണ് BJPയുടെ 41-ാം പിറന്നാളും. 6.5 പതിറ്റാണ്ടായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളം ഇന്ന് വികസന മുന്നടിപ്പിന്റെയും തൊഴിലില്ലായ്മയുടെയും ആശങ്കയുടെയും ഇരുട്ടിലാണ് എന്നാണ് BJP പറയുന്നത്. ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നും BJP കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് വികാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി താരപ്രചാരകർ തന്നെ കളത്തിലിറങ്ങി രംഗം കൊഴുപ്പിച്ചതും. ഏതായാലും ഫലപ്രദമായ ഒരു പ്രതിവിധി NDA ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി വരുന്ന മുന്നണികൾക്കെതിരെ അഴിമതി ആരോപണ കഥകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് NDA ഇത്തവണ കളം പിടിച്ചിരിക്കുന്നത്. അഴിമതിയും പ്രീണനവും ഇല്ലാത്ത സമസ്ത മേഖലകളിലും സമഗ്ര വികസനം എത്തുന്ന പുതിയ കേരളത്തിനായാണ് ഇക്കുറി നാം വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സ്മൃതി ഇറാനിയും അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. കേരളത്തിന്റെ ദയനീയ വികസന മുരടിപ്പും സാമ്പത്തിക തകർച്ചയും കേരളം ഭരിച്ചവർക്ക് വിഷയമേ അല്ലെന്നും ഏറ്റവും കൂടുതൽ ഇവിടെ വളരുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കാനും നേതാക്കന്മാർ മറന്നിട്ടില്ല. സമവായത്തിന് പകരം സംഘർഷങ്ങളെയും തർക്കങ്ങളെയും വാരിപ്പുണരുകയാണ് കേരളമെന്നാണ് നേതാക്കന്മാരെന്നാണ് BJPയുടെ വിമർശനം. സോളാർ, ബാർകോഴ തുടങ്ങി നിരവധി അഴിമതികളുടെ പേരിൽ കളങ്കിതരായിട്ടാണ് കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്തായത്. പകരമെന്ന ഇടത് സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് എന്ന് BJP ആരോപിക്കുന്നു. അഴിമതികൾ രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന ഇടപാടുകൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടനിലയായി എന്നത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായെന്നാണ് വിമർശകരുടെ സ്വരം. നിഗൂഢമായ ഉദ്ദേശത്തോടെ ശബരിമലയെ തകർക്കാൻ ഇറങ്ങി തിരിച്ചവർക്കെതിരെ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം കൂടിയാണിത് എന്ന് പറയുമ്പോൾ വിശ്വാസി വോട്ട് ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനാണ് ആ അനുഗ്രഹം കിട്ടിയത്. ശബരിമല വിഷയത്തിൽ സർക്കാർ വീണ്ടും മലക്കം മറയുന്നത് BJPക്ക് ചിലയിടങ്ങളിലെങ്കിലും ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആചാരാനുഷ്ഠാനങ്ങൾ തകിടം മറിക്കാൻ ബോധപൂർവമായൊരു ശ്രമം സർക്കാർ നടത്തി എന്ന് വരുത്തി തീർക്കാൻ, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഭരിക്കുന്നവരെയും ഇന്നലെ ഭരിച്ചവരെയും നയിക്കുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവുമാണ്. അത് മാറണം. സമൂല പരിവർത്തനം അത്യാവശ്യമാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ഉറപ്പുവരുത്തുന്ന അഴിമതിരഹിതമായ, അക്രമമില്ലാത്ത, സമത്വ സുന്ദരമായ ഭരണം എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. സ്വപ്നത്തിൽ പോലുമില്ലാത്ത തോൽവി BJP പ്രതീക്ഷിച്ചോളൂ എന്നാണ് പക്ഷേ പിണറായി വിജയൻ BJPക്ക് നൽകുന്ന മറുപടി. എന്നുവച്ചാൽ BJPയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പിണറായി വിജയൻ കണക്കുകൂട്ടുന്നുണ്ട്. കേരളത്തിൽ അഭിനവ യൂദാസാകാനാണ് പിണറായി ഒരുങ്ങിയത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങൾ തന്നെ കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വന്ന് ഉന്നയിച്ചു. അതിനുള്ള മറുപടി സൊമാലിയയിലെയും മറ്റു കാര്യങ്ങളും അക്കമിട്ട് നിർത്തിക്കൊണ്ട് പരിഹാസരൂപേണ പറയാൻ പിണറായി വിജയനും മറന്നിട്ടില്ല. ഏതായാലും ആര് ഇതിനെയൊക്കെ മറികടക്കും, ആര് ഉയർത്തെഴുന്നേൽക്കും? ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് പുതിയ തരംഗമാകാൻ സാധിക്കുമോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറയുന്ന 35 എന്ന സമവാക്യം എവിടെ നിന്ന്? മാധ്യമങ്ങളുടെ സർവേ ഫല സൂചനകളിൽ 1 മുതൽ 5 വരെ സീറ്റുകൾ BJPക്ക് എന്നൊരു ആശ്വാസം അവർക്ക് മുന്നിലുണ്ട്. അതിനുമപ്പുറം എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമോ? ഏതായാലും കേരളം ഇത്തവണ മാറ്റത്തിന്റെ ശംഖുലി വിളിച്ചറിയിക്കുമെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. അതേസമയം ഇതുവരെയുള്ള തങ്ങളുടെ തട്ടകം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDFും LDFും ഉള്ളത്. പ്രത്യേകിച്ചും LDFിനെ സംബന്ധിച്ച് ഭരണ തുടർച്ച എന്നൊരു ചോദ്യം മുന്നിൽ നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്നു എന്നവർ പറയുന്നു. അതേസമയം UDFിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ തുറന്നാലും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP കേരളത്തിൽ ഒരു അനിഷേധ്യ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.